ഇറ്റ്സ് മീ ദി സിറവൻസ് എഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ സേവ് ദി ഡേറ്റ് വീഡിയോയിൽ കാണുന്ന ഫോട്ടോ ഫ്രെയിം എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സേവ് ദി ഡേറ്റ് ബർത്ത്ഡേ തീമിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ബർത്ത്ഡേ ഫ്രെയിമിന് വേണ്ടിയിട്ടുള്ള കോഡ്സും സ്റ്റിക്കേഴ്സും ഫോട്ടോസൊക്കെ ഞാൻ ഓൾറെഡി ഇവിടെ പ്രിൻ്റ് എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ബർത്ത്ഡേ ഗേളിൻ്റെ ഫോട്ടോ ആണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ബാക്കിൽ ഫേവുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഫ്രെയിം ബോർഡും ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രെയിം ബോർഡ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുമല്ലോ ഫ്രെയിം. അപ്പോൾ ഗ്ലാസിൻ്റെ ബാക്കിലുള്ള ആ ഒരു ബോർഡാണ് കേട്ടോ ഞാൻ ഫ്രെയിം ബോർഡ് എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ അത് അതിമലാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത്, മറ്റേ ഭാഗത്ത് നമുക്കിങ്ങനെ ഹാങ് ചെയ്തിട്ട് വെക്കാനൊക്കെ ഉള്ള ഒരു സംഭവങ്ങളായിരിക്കും. പിന്നെ ഈ ഒരു പിക്കിൻ്റെ ഈ ഭാഗത്തായിട്ട് ഞാനൊരു ജൂട്ട് ഷീറ്റിൽ നിന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചതായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ആ ഫ്രെയിം ബോർഡ് എടുക്കുന്നതും നമ്മുടെ ഫ്രെയിം ക്ലീൻ ആക്കുന്നൊക്കെ എടുത്തിരുന്നു. എന്ത് സംഭവിച്ചറിയില്ല, ഞാൻ കുറച്ചധികം വീഡിയോസുകളൊക്കെ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു സ്റ്റോറേജ് സ്പേസ് കാരണം, സ്പേസ് ഇല്ലാത്ത കാരണം. അപ്പോൾ അത് ഡിലീറ്റായി പോയെന്ന് തോന്നുന്നു. പിന്നെ ഒരു കോഡ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ബാക്കിൽ സ്റ്റിക്കറാണ്, ഡബിൾ ടാപ്പ് സ്റ്റിക്കർ ഉണ്ടല്ലോ, ഡബിൾ സൈഡ് ടാപ്പ്. അപ്പോൾ ആ ഒരു സ്റ്റിക്കറാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് ഈ ജൂട്ട് ഷീറ്റിൻ്റെ മുകളിലാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒരു ബലൂണിൻ്റെ സ്റ്റിക്കറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ബാക്കിലും നമുക്ക് ഡബിൾ സൈഡ് ടാപ്പാണ് വെച്ച് കൊടുക്കുന്നത്. അധികം ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്, കാരണം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടാപ്പ് കുറച്ച് നീളം കൂടിപ്പോയി, അപ്പോൾ ബാക്കി ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള ഫ്രെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിന് അനുബന്ധിച്ചിട്ടുള്ള കാർഡ്സും പിന്നെ അതുപോലെ തന്നെ സ്റ്റിക്കേഴ്സൊക്കെ നമുക്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ ബലൂണ് പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ സ്റ്റിക്കേഴ്സുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പ്രിൻ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിത് അത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ബട്ടർഫ്ലൈ സ്റ്റിക്കറാണ് വേണ്ടത്. അപ്പോൾ അത് ഞാൻ നമുക്ക് കുറച്ചും കൂടെ കട്ടിയുള്ള ഒരു ഡബിൾ സൈഡ് ടാപ്പാണ് എടുത്തിട്ടുള്ളത്. അതിൽമൊന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് എടുക്കുക, എന്നിട്ട് നമ്മുടെ ബട്ടർഫ്ലൈൻ്റെ ബാക്കിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ ബലൂണിൻ്റെ താഴെയായിട്ട് ഒടിച്ചു കൊടുക്കാം. അപ്പോൾ എവിടെ വെച്ച് കൊടുക്കണം എന്നൊക്കെ ഉള്ളത് ജസ്റ്റ് നിങ്ങൾ വെച്ച് നോക്കുക ആദ്യം. അതിനുശേഷം എങ്ങനെയാണോ ഭംഗിയെന്നുള്ളത് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ അതുപോലെ ഒരു ഡ്രൈ ഫ്ലവറാണ്, അത് ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് വെച്ച് കൊടുത്തു. എന്നിട്ട് ഡബിൾ സൈഡ് ടാപ്പ് വെച്ച് ഒട്ടിക്കുകയാണ് കേട്ടോ. പിന്നെ ആ ഒരു ടാപ്പിൻ്റെ മുകളിൽ ഞാൻ ചെറിയൊരു റിബണിൻ്റെ പോലെ അല്ലെങ്കിൽ ഒരു ടാപ്പിൻ്റെ പോലെയുള്ള ഒരു ചെറിയ പീസ് ഉണ്ട്. ആ ഒരു പീസ് ഞാനിതേ അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടെ ഭംഗി നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ഈ ഒരു സ്റ്റിക്കറാണ് ഐ ലവ് യു എന്നുള്ള ഒരു സ്റ്റിക്കർ, അതിൻ്റെ ബാക്കിലും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് എവിടെയാണ് കാണാൻ ഭംഗിയെന്ന് വെച്ചാൽ അവിടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ താഴെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു കുഞ്ഞു ഫ്ലവറിൻ്റെ സ്റ്റിക്കറാണ്, അത് നമുക്ക് ആ ഒരു ഫോട്ടോൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് കോണിലായിട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഇത് ഒരു മിറർ പേപ്പർ ഉണ്ട് സിൽവർ കളറ്, അതിൽമൊന്ന് ചെറിയൊരു പീസ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലും ഞാൻ ടാപ്പ് ഒട്ടിച്ചു കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ ഈ ഒരു സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം ലവ് എന്നുള്ള ഒരു സ്റ്റിക്കറും കൂടെ ഞാൻ അതിൻ്റെ മുകളിലേറ്റു ആ ഒരു മിറർ പേപ്പറിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ എങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ളത്. ആദ്യം ഒട്ടിക്കുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെ എന്നുള്ളത് സെറ്റ് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കൊടുക്കുക. പിന്നെ ഒട്ടിച്ചത് പിന്നെ പറിച്ചെടുത്ത് മറ്റേ വശത്തേക്കൊക്കെ ഒട്ടിക്കുമ്പോൾ അത് വൃത്തികേടായി നിൽക്കും, അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. ഓക്കെ, ഇനി നമുക്കത് ഫ്രെയിമിലേക്ക് ആക്കേണ്ട പണിയേ ഉള്ളൂ. അപ്പോൾ ഇതേ നമ്മുടെ ഫ്രെയിമൊക്കെ നന്നായിട്ട് ക്ലീനായി എടുത്തിട്ടുണ്ട്. ഫ്രെയിം ക്ലീൻ ചെയ്യണമൊക്കെ ഫസ്റ്റ് എടുത്തായിരുന്നു, പക്ഷേ മിസ്സിങ് ആയി ആ വീഡിയോ ഒക്കെ. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുണ്ട് നമ്മുടെ ഗ്ലാസ്സൊക്കെ. നല്ല ഡ്രൈ ആയതിന് ശേഷം മാത്രം നമ്മൾ ഒരു ഫോട്ടോസൊക്കെ ആഡ് ചെയ്യുക.
അപ്പോൾ ഇതാണ് ഞാൻ ഫ്രെയിം ബോർഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ബോർഡ് വെച്ചു കൊടുത്തു, എന്നിട്ട് ഈ ക്ലിപ്പുകളൊക്കെ താഴ്ത്തി കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ, യൂസ്ഫുള്ളായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് അവർക്കൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. ക്രാഫ്റ്റിനോടും അതുപോലെ ഈ ഫ്രെയിം വർക്കിനോടൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതുകൊണ്ട് കാര്യമുള്ളൂ, അവർക്കും കൂടെ യൂസ്ഫുൾ ആവുമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും പിശുക്കത്തരം കാണിക്കരുത് കേട്ടോ. അതുപോലെ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുന്നാലാണ് പുതിയ പുതിയ വീഡിയോസൊക്കെ ഉള്ള സമയത്ത് ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇത് ബേർഡേ തീമിലുള്ള ഫ്രെയിം ആയതുകൊണ്ടാണ് ഞാൻ ബലൂണും അതുപോലെ അതിനനുസരിച്ചുള്ള സ്റ്റിക്കറൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കപ്പിൾസിന് വേണ്ടിയിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സൊക്കെ അതിനനുബന്ധിച്ചിട്ടുള്ള മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, ഇൻഷാല്ലാ നാളെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു, ബൈ. In my veins, I've been driving this train. Years in this lane, there's no stopping this flame. Cause I came to the game and I changed it to play. How I like, rearranged it to my own domain. Yeah, I got what it takes, made lots of mistakes. Taking shots, skipping breaks, feeling lost, feeling great. Popping off, singing straight, never stop, never stop.